നമസ്കാരം, മണിക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാ? സീമ അല്ലേ? ഹലോ സീമ, ഞാൻ പാർവതിയാണ്, മാല പാർവതിയാണ്. പറയൂ സീമ. ഒരു സീമയ്ക്ക് ഒരു വിഷമം ഉണ്ടായി എന്നറിഞ്ഞു ഞാൻ. എന്റെ മകൻ, കാരണം ഞാൻ ഇപ്പഴും അറിയുന്നത്, എന്നെ രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു. അവന്റെ പിന്നെ ഭാഗത്തുനിന്ന് നമുക്ക് ചോദിച്ചിട്ടല്ല പിള്ളേരെ ഇങ്ങനെ പറയുന്നത്. അവനൊരു ഇടയ്ക്ക് വരുന്ന ഒരു പ്രോസസ് ആണ്. അനന്തരം ഇടയ്ക്ക് ഒരു ചെറിയ സമയത്തൊരു പഠിക്കും പരിപാടിയെ കൊണ്ടായിരുന്നു. അപ്പൊ ഇപ്പം അവന് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി. 2017 ഒരു തരത്തിലാണ് ഞാൻ പറ്റിപ്പോയി. നടി മാല പാർവതിയുടെ മകൻ അനന്തകൃഷ്ണനെതിരെ ഗുരുതര ലൈംഗിക ആരോപണമാണ് ട്രാൻസ് വുമണും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമാ വിനീത് ഉന്നയിച്ചിരിക്കുന്നത്. 2017 മുതൽ തനിക്ക് ലഭിച്ച അശ്ലീല സന്ദേശങ്ങളുടെയും ചിത്രങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് സീമ അനന്തകൃഷ്ണനെതിരെ രംഗത്തെത്തിയത്. സീമ വിനീതിന്റെ പോസ്റ്റിന് പിന്നാലെ മാല പാർവതിയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അമ്മ എന്ന നിലയ്ക്കും സ്ത്രീ എന്ന നിലയ്ക്കും മാപ്പ് പറയുന്നു, നിയമപരമായി നീങ്ങാനും പറഞ്ഞു, എന്നിട്ടപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചു എന്നായിരുന്നു മാല പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സീമ നഷ്ടപരിഹാരം ചോദിച്ചതായും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. സിനിമാ മേഖലയിലും പുറത്തും സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കുമെതിരെ പോരാടുന്ന മാല പാർവതി സ്വന്തം മകന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. നഷ്ടപരിഹാരം സീമ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ കഴമുണ്ടോ? വിഷയത്തിൽ പ്രതികരണവുമായി സീമ വിനീത് തന്നെ നമ്മോടൊപ്പം ചേരുന്നു പ്രതികരണത്തിലേക്ക്. അതിനെ കുറിച്ച് പറയാനുള്ളത്, അവരല്ലേ പൈസ ആവശ്യപ്പെട്ടുവെങ്കിൽ അവർ തെളിവുകൾ അല്ലേ പബ്ലിഷ് ചെയ്യേണ്ടത്, അവരുടെ ഭാഗത്തുനിന്നല്ലേ. ഞാനൊരിക്കലും അങ്ങനെ എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രചോദനവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടുകൂടിയില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരു ബിനാമീസോ അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുകയോ, ഞാൻ അവരോട് കാണണം, എനിക്ക് നേരിട്ട് കാണണം. അവര് അവരെ മകൻ അയച്ച മെസ്സേജ് അവരതിനൊരു റെസ്പോണ്ടും ചെയ്യാതിരുന്നപ്പോഴാണ് ഞാനിത് പബ്ലിഷ് ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് നേരിട്ട് കാണണം, അവരെ മകൻ അയച്ച മെസ്സേജിന്റെ തീവ്രത എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലില് നമ്മുടെ മാളാപ്പർവ്വതിയുടെ ഒരു സംഭാഷണം ലീക്കായിട്ടുണ്ട്. അപ്പം ആ സംഭാഷണത്തില് അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ മകൻ അവന്റെ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നു കൊണ്ട് ആ മെസ്സേജ് അയച്ചതാണെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അയച്ച മെസ്സേജുകളാണെന്നാണ് ഈ മാള പ്രതിയുടെ ആരോപണം. ആ ഒരു സംഭാഷണം ലീക്കായപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അല്ല, എങ്കിൽ ഞാനൊരു കാര്യം പറ്റാം, എങ്കിൽ മകന്റെ കയ്യിൽ ഉണ്ടാവണമല്ലോ. ഓക്കെ, അത് എഡിറ്റ് ചെയ്യപ്പെടുന്നു പെട്ടതാന്നൊക്കെയാണ് പറയുന്നത്. മകന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അമ്മ തന്നെ അഡ്രസ് ചെയ്തിട്ട് എന്നെ വിളിക്കണമെങ്കിൽ എന്നെ ഓർത്ത് നോക്കിയേ. ആ അമ്മ തന്നെ അഡ്രസ് ചെയ്ത് എന്നോട് സംസാരിക്കുന്ന 2.5 മിനിറ്റ് വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ, അമ്മ തന്നെ പറയുന്നുണ്ട് മകന്, അല്ല അമ്മ തന്നെ പറയുന്നുണ്ട് മകന് ഇതുപോലൊരു വൈകല്യമുണ്ട്, മകൻ ഇതുപോലൊരു വൈകല്യമുണ്ട്. ഞാനത് സമ്മതിക്കുന്നു സീമ. സീമയ്ക്കും സീമയുടെ കമ്മ്യൂണിറ്റിക്ക് നേരെ ഉണ്ടായ ഈ ഒരു ആക്ഷേപത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് വേറൊന്നുമല്ല, എന്തുകൊണ്ട് മകനെ കൊണ്ട് മാപ്പ് ചോദിച്ചില്ല എന്നുള്ളതാണ് എന്റെ വിഷയം. അത് ചോദിച്ചപ്പോൾ എന്താണ് മാലാപാർവതിയുടെ റിയാക്ഷൻ? മകൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മകൻ മാപ്പ് പറയണമെന്ന് എനിക്ക് ആവശ്യപ്പെടാനായിട്ട് എനിക്ക് സമയം തന്നില്ലല്ലോ മാലാപാർവതി. മകനെ നേരത്തെ പരിചയമുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആയിരുന്നു, എങ്ങനെയായിരുന്നു കോണ്ടാക്ട്? ഞാൻ ഫ്രണ്ട് ആയിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ എനിക്ക് ഫ്രീ ടൈം ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ അൺറീഡഡ് മെസ്സേജ് ഒക്കെ ബോക്സ് ഒക്കെ ഓൺ ചെയ്ത് നോക്കാറുണ്ട്. ആ സമയത്താണ് എന്റെ മെസ്സേജ് ശ്രദ്ധയിൽപ്പെട്ടത്. 2017 മുതലുള്ള ഇങ്ങോട്ടുള്ള മെസ്സേജുകൾ പല ആൾക്കാരും അവന്റെ ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ 2017, 2018, 2016 അങ്ങനെ പറഞ്ഞിട്ടുള്ള പല സമയങ്ങളിലുള്ള അയാൾ മെസ്സേജ് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകൾ പലരും എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല, അതൊക്കെ പലരുടെയും സ്വാതന്ത്ര്യമാണ്, അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. പക്ഷെ എനിക്കുണ്ടായത് അതിനുശേഷം ഇങ്ങോട്ടുള്ള കുറെ ധാരാളം മോശമായിട്ടുള്ള മെസ്സേജ്, അതിന്റെ കൂടെ ഈ പിക്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് പറയുന്ന വെച്ചാൽ മകൻ എന്തോ അസുഖമുള്ള ടൈപ്പാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമല്ല. എനിക്ക് നേരിട്ട വിഷയത്തിൽ അവരെല്ലാ സ്ത്രീകൾക്കും കിട്ടുന്ന പരിഗണന, പിന്നെ അവരുടെ ജെൻഡറെ ചോദ്യം ചെയ്തിട്ട് അവരിപ്പോ അവരുടെ നമ്പറിന്റെ ഇത് വെളിപ്പെടുത്തിയിട്ട് വാട്സപ്പിന്റെ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിരുന്നു. അവര് അവരുടെ മകന്റെ പേരും അനന്തകൃഷ്ണൻ ആണ് എന്ന് പറഞ്ഞിട്ട് അടിക്കാറുണ്ടോ? ഇപ്പൊ സീമ ട്രാൻസ്ജെൻഡർ എന്ന് അടിച്ചിട്ട പോലെ അങ്ങനെ അടിക്കാറുണ്ടോ? എല്ലാവരുടെ ജെൻഡർ പറഞ്ഞാണ് അവർ സേവ് ചെയ്യാറുള്ളതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിലെനിക്ക് അവരോടൊരു വിയോജിപ്പുണ്ട്. അല്ലാതെ ഇതിലൊരു രാഷ്ട്രീയം കലർത്തി മറ്റുള്ളവർ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഒന്നിന്റെയും ഒരു രാഷ്ട്രീയ പ്രവർത്തകയോ ഒന്നിന്റെയും സപ്പോർട്ടറോ മോഡൽ സപ്പോർട്ടറോ ഒന്നുമല്ല. എനിക്ക് രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ്. എനിക്ക് സത്യം, നീതി, ന്യായം, ആദർശം, നിലപാടെന്നുള്ള കാര്യങ്ങളോടാണ് എനിക്ക് യോജിപ്പുള്ളത്. എനിക്കല്ലാതെ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിങ്ങനെ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഒരു മുഖ്യധാര മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം വലിച്ചഴിക്കുക മാത്രമാണോ നിയമ നടപടികളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ?
നിയമപടി നടപടിയിലേക്ക് പോകാൻ തീർച്ചയായും താല്പര്യപ്പെടുന്നുണ്ട്. നിയമ നടപടിയിലേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും. ഇവരിപ്പോഴും പറയുന്നുണ്ട് ഞാന് അവരോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ മാലാ പാർവതി എവിടെയെന്ന് വെച്ചാൽ അവിടെ എനിക്ക് തരേണ്ടതായിട്ടുള്ള സമയം വരും. ഒരിക്കലുമില്ല, എനിക്ക് വേണ്ടത് നീതിയാണ് വേണ്ടത്. എനിക്ക് എനിക്ക് എന്തുകൊണ്ട് അവര് വിളിച്ച് മാപ്പ് പറഞ്ഞ സമയം അവർ അതിൽ ഒരു മിനിറ്റ് രണ്ടര മിനിറ്റ് അവരെന്നോട് സംസാരിച്ചു, അതിലൊരു 10 നിമിഷം അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് എന്തുകൊണ്ട് അവര് മകന് കൊടുത്തില്ല? തീർച്ചയായിട്ടും മകൻ എന്നോട് മകൻ സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് മാപ്പ് പറയട്ടെ, വീഡിയോ ചെയ്യട്ടെ, എന്നോട് അങ്ങനെ ഒരു അതിക്രമം ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് അവരോട് തികച്ചു എന്റെ പോസ്റ്റുകൾ പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. അത് മാത്രമല്ല, ഈ മാല പാർവതി പോലീസിനെ അറിയിച്ചു എന്നൊരു ഭാഗം കൂടി, അത് അവരുടെ പോസ്റ്റിൽ തന്നെ അവർ പറയുന്നുണ്ട്. സീമയോട് കേസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു, ഞാൻ ആ സമയം തന്നെ പോലീസിനെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് പല സ്ഥലത്തുനിന്ന് പല ആൾക്കാരും പല സംഘടന പല പാർട്ടി മേഖലയിൽ നിന്നും ആളുകൾ കോൾ ചെയ്തു. അപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഇത് എന്റെ വ്യക്തിപരമായ പോസ്റ്റാണ്, ഇതിൽ നിങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെയല്ല പോസ്റ്റ് ഇടുന്നത്, പല തവണ പല ആൾക്കാരിൽ നിന്ന് എനിക്കുണ്ടായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത ഈ ഒരു നിങ്ങളുടെ ഈ തിളപ്പ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നെന്ന് ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്കിത് അവരെ ഒരു പാർവതി എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് മോശമായി ചിത്രീകരിക്കാനോ എനിക്ക് അവരുടെ രാഷ്ട്രീയതയെ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല എന്റെ പോസ്റ്റ്. എനിക്ക് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അവരെല്ലാ കാര്യത്തിലും എല്ലാ സ്ത്രീകൾക്കും വാങ്ങിക്കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന നീതിക്ക് വേണ്ടിയിട്ട് അവരെനിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് മകന്റെ സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവരെന്നെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. എന്റെ സാധാരണ ഒരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നതിൽ ഒതുങ്ങി നിന്നേന ഒരു കാര്യം. അവരെന്നെ വിളിച്ച് അവർ തന്നെ അഡ്രസ്സ് ചെയ്യിപ്പിക്കപ്പെടുന്നുണ്ട്, അവരുടെ മകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് മകൻ എന്നോട് വന്ന് പറഞ്ഞു, സോറി അമ്മ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ട്, അതിന് സോറി എന്ന് അവര് മകൻ ചോദിച്ചു. ഓഡിയോ സംഭാഷണത്തില് എന്റെ മകന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല, അവന്റെ സ്വാതന്ത്ര്യം അവൻ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഒരു ഓഡിയോ സംഭാഷണം ഞങ്ങൾ കേട്ടിരുന്നു. ഏതാണ്? അപ്പൊ അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ആദ്യം കുറ്റം സംബന്ധിച്ചാണ് അവര് പറഞ്ഞ കാര്യം തന്നെ അവര് മാറ്റി പറയാണ്. അതില് അവരുടെ എന്നാൽ വ്യക്തി അവരിൽ നിന്നുള്ളൊരു എന്താ പറയാ കമ്മ്യൂണിറ്റി സപ്പോർട്ടർ അല്ലെങ്കിൽ അവരിലൊരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു നമ്മൾ എന്താ പറയാ എല്ലാവരെയും മോഡൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീകൾക്ക് വേണ്ടി തന്നെ സംസാരിക്കുന്ന വ്യക്തിയിലെ വ്യക്തിത്വം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ് ഞാനും കേട്ടത്. അത് പക്ഷെ അതിന് മുമ്പ് തന്നെ അവർ വളരെ മുമ്പ് തന്നെ എന്നോട് സംസാരിച്ചത് എന്തോ ദൈവഭാഗ്യത്തിന് ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കുകയുണ്ടായി. ആ കോൾ റെക്കോർഡ് ഞാൻ ഇപ്പം ഞാൻ പുറത്തുവിടാൻ റെഡി തയ്യാറല്ല എന്ന് വെച്ചാൽ അതിന്റെ എനിക്ക് ഇവരുടെ ഈ ക്ലാരിഫിക്കേഷൻ വേണം. അത് നിങ്ങൾ അവരോട് പറയൂ, അവർ ഞാൻ പണം ആവശ്യപ്പെട്ടു, കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടു എങ്കിൽ സമൂഹം എനിക്ക് നേരെ തിരിയുമല്ലോ. ഞാൻ കോമ്പൻസേഷൻ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ അവര് പോലീസിനോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, പോലീസിൽ ഇപ്പൊ ഒരു പരാതി ആയിട്ട് പോയി, ഇത് ഇങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്കെതിരെ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ അഭിമുഖീകരിക്കുന്നത്? തികച്ചും ഞാൻ അവർ അഡ്രസ്സ് ചെയ്യപ്പെട്ട വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ ഞാൻ എവിടെയാണ് എന്നെ വിളിക്കുന്ന ആ സ്ഥലത്തേക്ക് ഞാൻ ഹാജരാവുക തന്നെ ചെയ്യും. അതിനെതിരെ അവരെനിക്ക് പറയുന്ന കാര്യങ്ങൾക്കെതിരെ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള എന്റെ കയ്യിൽ തെളിവുകളുണ്ട്.